ഇസ്ലാമത്തിന് ബർക്കത്തില്ല. ക്യാൻസർ വ്യാപിക്കുകയാണ്, ട്യൂമർ വ്യാപിക്കുകയാണ്, കിഡ്നിയുടെ രോഗം വ്യാപിക്കുകയാണ്, അറിയപ്പെടാത്ത രോഗങ്ങൾ വ്യാപിക്കുകയാണ്, ചികിത്സിച്ചിട്ട് മാറുന്നില്ല, പരിഹാരം കാണാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അല്പസമയം മുസ്ലിം ലോകമേ നീ ഒന്ന് ഇരുന്ന് ചിന്തിക്കണേ, അല്ലാഹുവേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഒരുപാട് സദഖ ചെയ്യുന്നവനാണ്, ഞാൻ ഒരുപാട് ഇബാദത്ത് എടുക്കുന്നവനാണ്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ മാരകമായ രോഗം? അല്പസമയം നീ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. ഒന്നുകിൽ നിന്റെ സമ്പത്ത് ഹറാമിന്റെ സമ്പത്തായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ രക്തബന്ധുക്കളുമായുള്ള കുടുംബം നീ വിച്ഛേദിച്ചവനാകാം. അകന്ന ബന്ധുക്കളെ നീ കണ്ടിട്ട് വർഷങ്ങളായി, അടുത്ത ബന്ധുക്കളെ കണ്ടിട്ട് വർഷങ്ങളായി, അവരുമായുള്ള ബന്ധം നീ മുറിച്ചു മാറ്റിയാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് നിന്നിലേക്ക് ഇറങ്ങുന്നത് അത് തടയപ്പെടുമെന്ന് നബിയുന റസൂലുള്ളാഹി. അങ്ങനെയാണ് ബർക്കത്ത് ഇട്ടത്. فهل عسيتم إن توليتم أن تفسدوا في الأرض وتقطعوا أرحامكم أولئك الذين لعنهم الله لعنهم الله فأصمهم وأعمى أبصارهم. എത്ര വലിയ ഗൗരവത്തോടാണ് അല്ലാഹു പറഞ്ഞത്! ശാപത്തിന്റെ വാക്കാണ് അല്ലാഹു പറഞ്ഞത്. അവർ ശപിക്കപ്പെട്ടവരാണ്, അല്ലാഹു പറഞ്ഞ വാക്കാണ്. അവർ ശപിക്കപ്പെട്ടവരാണ്, അവർ മൂഖരാണ്, അവർ ബദിരരാണ്. ആരെ കുറിച്ചാണ് ഈ പറഞ്ഞത്? ഈ സദസ്സിൽ ഇരിക്കുന്നവരിൽ ആരെങ്കിലും കുടുംബക്കാരെ കണ്ടിട്ട് മിണ്ടാത്തവരുണ്ടോ, ചൊടിയുള്ളവരുണ്ടോ? അല്ലാഹു അവരെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹുവിന്റെ ശാപം അവരുടെ മേലിറങ്ങുകയാണ്. പിന്നെ എവിടെയാണ് റഹ്മത്ത് കിട്ടുക? എങ്ങനെ കടം മാറും? എങ്ങനെ വീട് വെക്കാൻ കഴിയും? എങ്ങനെ രോഗം മാറും? എങ്ങനെ നമ്മുടെ മക്കൾ നന്നാവും? ഇല്ല മക്കളെ, ഇല്ല മക്കളെ, പ്രതീക്ഷിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ വാക്കാണ്, അല്ലാഹു പറഞ്ഞ വാക്കാണ്. അവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമാണ്, അല്ലാഹുവിന്റെ കോപമാണ്. അവർ മൂഖരാണ്, അവർ ബദിരരാണ്. ഇതിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നു, മൻ ഖതഅകാരിബഹും വഫാ വഹജറഹും വതകബ്ബറ അലൈഹിം വലം യസിൽഹും ബിബിർഹി വഇഹ്സാനിഹി ഫഹുവ ദാഖിലുൻ ഫീ ഹാദിഹിൽ ആയാ മഹറൂമുൻ അൻ ദുഖൂലിൽ ജന്നാ. ആരെങ്കിലും തന്റെ അകന്ന ബന്ധുവാകട്ടെ, അടുത്ത ബന്ധുവാകട്ടെ, ആ രക്തബന്ധുക്കളെ മുറിച്ചു മാറ്റുന്നവരാരാണോ, വഹജറഹും അവരുമായി വിട്ടുനിൽക്കുകയാണ്, വതകബ്ബുറാലൈഹിം അവരെ കണ്ടാൽ ദാർഷ്ട്യമാണ്, അവരെ കണ്ടാൽ അഹങ്കാരമാണ്, അവരെ കണ്ടാൽ കിബറാണ്, വലം യസീഹും ബിബിർഹി വഇഹ്സാനി അവരുടെ പുരയിലേക്ക് പോവുകയില്ല, കല്യാണത്തിന് മംഗലത്തിന് വിളിച്ചാൽ പോവൂല, ഹൗസ്വാമിങ്ങിന് വിളിച്ചാൽ പോവൂല, കുടുംബത്തിൽ എന്തെങ്കിലും വലിയ ആഘോഷങ്ങളോ ഏതെങ്കിലും മജ്ലിസുകളോ ഉണ്ടായാൽ ഈ കുടുംബക്കാരനെ വിളിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുകയില്ല. അങ്ങനെ അഹങ്കാരത്തോടെ ധാർഷ്ട്യത്തോടെ നടക്കുന്ന വ്യക്തികൾ ആരാണോ, മഹ്റൂമുൻ അൻ ദുഖൂലിൽ ജന്ന, അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയേയില്ല. വഹുവ ദാഖിലുൻ ഫീ ഹാദിഹിൽ ആയാ, അല്ലാഹു ശപിക്കപ്പെട്ടവരെന്ന ഏതൊരു ആയത്ത് കൊണ്ട് അല്ലാഹു ലോകത്തോട് അറിയിച്ചിട്ടുണ്ടോ, ആ ആയത്തിൽ അവരും അർഹരാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞു തരികയാണ്. നമ്മൾ വലിയ വാശി, വൈരാഗ്യം, ഗർവ്,
പ്രൗഢി മുണ്ടൂല, ഓനെ കണ്ട നമ്മള് മുണ്ടൂല. അവൻ ഇങ്ങോട്ട് പറഞ്ഞു, അവൻ ഇങ്ങോട്ട് വന്നാൽ ഞാൻ അവനടുത്ത് മിണ്ടാം, ഞാൻ എന്തിനാ അങ്ങോട്ട് പോട്ട് മുണ്ടണം. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലൈസൽ വാസിലു ബിൽ മുകാഫി, പകരത്തിന് പകരം മുണ്ടുന്നവനല്ല കുടുംബ ബന്ധം ചേർക്കുന്നവൻ. ഇങ്ങോട്ട് വരട്ടെ, ഓൻ ഇങ്ങോട്ട് വന്നിട്ട് മുണ്ടട്ടെ, ഓൻ എനിക്ക് ഇങ്ങോട്ട് സലാം പറയട്ടെ, എന്നാൽ ഞാൻ അവൻ അങ്ങോട്ട് സലാം പറയാം. റസൂൽ പറഞ്ഞു, അവനല്ല കുടുംബ ബന്ധം ചേർക്കുന്നവൻ. ലൈസൽ വാസിലു ബിൽ മുകാഫി വലാക്കിൻ അൽ വാസിലു, പിന്നെ ആരാണ് കുടുംബ ബന്ധം ചേർക്കുന്നവൻ? ഇദാ ഖുതിഅത് റഹ്മുഹു വസലഹ, കുടുംബ ബന്ധം മുറിച്ചു മാറ്റപ്പെട്ടാൽ ഇങ്ങോട്ട് വരുന്ന നോക്കാതെ അങ്ങോട്ട് പോയിട്ട് സലാം പറയണേ, അവൻ തന്നെയാണ് മികച്ചവനും ശ്രേഷ്ഠനുമെന്ന് ഹബീബുന ഷഫിയുന റസൂലുള്ളാഹി അല്ലാഹു മനസ്സിലാക്കാൻ തോഫീക്ക് തരട്ടെ. സംഭവം പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? കുടുംബ ബന്ധം ആരാണ് ചേർക്കേണ്ടത്? നമ്മൾ അങ്ങോട്ട് പോയിട്ട് മുണ്ടണം, ഇങ്ങോട്ട് പോകാൻ വന്ന് മുണ്ടട്ടെ, നോക്കി നിൽക്കാൻ പാടില്ല, അങ്ങോട്ടേക്ക് പോകണം. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അങ്ങനെ മിണ്ടാത്തവനാരാണ്? ശപിക്കപ്പെട്ടവരാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകൻ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, തന്റെ മക്കളെ വിളിച്ചിട്ട്, മക്കളെ ലാ തസ്ഹബന്ന ഖാതിയ റഹിം, കുടുംബ ബന്ധം മുറിച്ചു നടക്കുന്നവരുമായി ചങ്ങാത്തം സ്ഥാപിക്കരുത്. ഫഇന്നി വജദ്തു ഫീ കിതാബില്ലാഹി മൽഊനൻ ഫീ സലാസതി മവാളിയ, അവർ ശപിക്കപ്പെട്ടവരാണെന്ന് പരിശുദ്ധ ഖുർആനിൽ മൂന്ന് സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പറയുകയാണ്, കുടുംബ ബന്ധം മുറിച്ചവരുമായി നിങ്ങൾ ചങ്ങാത്തം മരുതേ. കുടുംബക്കാരെ കണ്ടാൽ സലാം പറയണമെന്നും മിണ്ടണമെന്നും പറയുമ്പോ ഏ മുണ്ടല്ല മുണ്ടല്ല ഓലോട്ട് മുണ്ടാനെ പാടില്ല എന്ന് അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്നവരുമായിട്ട് സഹകരിക്കാൻ പാടില്ല. കുടുംബ ബന്ധത്തെ ചാർച്ച അടുപ്പിക്കുന്നവനോട് സഹകരിക്കണം, അത് അങ്ങോട്ട് മുണ്ടരുത്, അവൻ നല്ലവനല്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് തന്റെ മക്കളെ പിടിച്ചു നിർത്തൂലേ. എന്റെ കൊച്ചാപ്പാടെ പരക്കി നീ പോകരുത്, എന്റെ കാരണവരുടെ പരക്കി നീ പോകരുത്, എന്റെ മൂത്താപ്പാന്റെ പരക്കി നീ പോകരുത്, എന്റെ അളിയന്റെ പരക്കി നീ പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് തന്റെ കുട്ടികളെ ഒളിപ്പിച്ചു വെക്കുന്നവർ, പിടിച്ചു വെക്കുന്നവർ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ പേരക്കുട്ടി പറയുകയാണ്, തീർച്ചയായും അവരുമായി ഒരു ചങ്ങാത്തവും നീ കുടുംബ ബന്ധം ചേർക്കണം. അത് ചേർക്കുന്നതിന് തടസ്സം നിൽക്കുന്നവനുമായിട്ട് നിങ്ങൾ ഒരു കൂട്ടും വേണ്ട, അവരുമായിട്ടുള്ള ബന്ധം വേണ്ട. കാരണം എന്താണ്? ഫൈനി വജത്തു ഫീ കിതാബില്ലാഹി മൽഊനൻ, അവരെ ശപിക്കപ്പെട്ടവരായി ഞാൻ പരിശുദ്ധ ഖുർആനിൽ കണ്ടു മൂന്ന് സ്ഥലത്ത്. والذين يقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار. കൂടുതൽ ബന്ധങ്ങൾ അടുപ്പിക്കാനും ബന്ധങ്ങളെ കോർത്തിണക്കാനും ചർച്ചയെ അടുപ്പിക്കാനും പരിശുദ്ധ ഖുർആൻ നമ്മളോട് പ്രഖ്യാപിക്കുമ്പോ അതിൽ നിന്നാരാണോ വിട്ടുനിൽക്കുന്നത്? അവർ ശപിക്കപ്പെട്ടവരാണ്, അവർക്ക് നാശമേറിയ നരകത്തിന്റെ ഭവനമാണ്. സൂറത്തുർ റഅദ്, ഈ സൂറത്താണ് നമ്മൾ ഒരാൾ മരിക്കുന്ന സമയത്ത് ഓതിക്കൊടുക്കേണ്ടത്. എന്തിന്? നല്ല പെട്ടെന്ന് റൂഹ് ആത്മാവ് ഈമാനോടുകൂടി പോകാൻ സൂറത്തു റഅദ് ഓതി കൊടുക്കണം. ഈമാനോടുകൂടി റാഹത്താണ് അദ്ദേഹത്തിന്റെ റൂഹ്. ആത്മാവ് പിടച്ചു പോകാതെ നല്ല രീതിയിൽ ഓതിക്കൊടുത്ത് ആ റൂഹ് റാഹത്തായിട്ട് പോകാൻ വേണ്ടി ഓതുന്ന ആയത്താണിത്, സൂറത്ത്. ഈ സൂറത്തിലാണ് അല്ലാഹു തആല കുടുംബ ബന്ധം മുറിച്ചവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞത്. അപ്പൊ ഒരാൾ മരിച്ചു പോകുന്ന സമയത്ത് എന്തായിരിക്കണം? നല്ല അവസ്ഥയിലായിരിക്കണം. മരിച്ചു പോകുമ്പോ മുണ്ടാണ്ട് മരിച്ചു പോയാൽ അവന്റെ ആക്കിബത്ത് മോശമാവും. നന്നാവൂല,
മുണ്ടാത്താളിങ്ങനെ മരിച്ച് ചിരിച്ചു കിടക്കും. അപ്പൊ എല്ലാരും പറയും, ഓന് മുണ്ടില്ലെങ്കിൽ എന്താപ്പ ഓൻ കിടക്കുന്ന നീ കണ്ടിന, നീ കിടക്കുന്ന നീ കണ്ടിന, ചിരിച്ചങ്ങനെ കിടക്കുന്ന കണ്ടു. ഓൻ ചിരിക്കല്ല അബീവേ, ഓന്റെ പിന്നാലെ മലക്കൾ കുത്തിയപ്പോ ഇങ്ങനെ വേദന കൊണ്ട് വിളിച്ചു പോയതാണ്. അതിൽ നമ്മൾ ചിരിച്ചു എന്ന് കരുതുന്നു. വേദന കൊണ്ടിട്ട് ഓൻ ഇങ്ങനെ വിളിച്ചിട്ട് പോയി. തൽഫഹു ജൂഹു മിന്നാ, നരകം അവന്റെ മുഖം നക്കി തുടയ്ക്കും. നരകം അവന്റെ മുഖം നക്കി തുടയ്ക്കും. കുടുംബ ബന്ധം മുറിച്ചവൻ റാഹത്തായിട്ട് മരിച്ചു പോകൂല. പരിശുദ്ധ ഖുർആനിലേ ഇത്, ഖുർആനെതിരായിട്ട് നമുക്ക് ഇതിൽ പറയാൻ കഴിയുമോ? അതുകൊണ്ട് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സിലൂ അർഹാമകും വലൗ ബിസ്സലാം, ഒരു സലാമെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ ബന്ധങ്ങൾ കൂട്ടിയിണക്കണേ നബിയുന റസൂലുള്ളാഹി.